ചിന്ത, ധാരാളം ചെറുപ്പക്കാർ വലിയ പ്രതീക്ഷയോടുകൂടി വരുന്നൊരു മേഖലയാണ് സിനിമാ മേഖല. ചിന്തയ്ക്ക് അറിയാമല്ലോ, ആ വരുന്ന പെൺകുട്ടികളിൽ പലർക്കും ദുരനുഭവം ഉണ്ടാവുന്നു എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെ എന്നുവെച്ച് സിനിമാ മേഖല മുഴുവൻ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നുമില്ല. പക്ഷേ ഇപ്പോൾ WCC അടക്കം നേരിടുന്ന ഒരു പ്രതിസന്ധി, SIT അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയാൽ അതിജീവിതകളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുമോ എന്നൊരു വലിയ ചോദ്യം അവർ ചോദിക്കുന്നു. മാത്രവുമല്ല, ഇതിൽ ആരോപണ വിധേയരായവർക്കൊപ്പം അഭിനയിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സിനിമാ മേഖലയിൽ ഒരു സമഗ്ര മാറ്റമാണ് തങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ആഗ്രഹിച്ചത്, അതല്ലാതെ ഒരു കേസോ ഈ കോടതി കാര്യങ്ങളോ ഒന്നുമല്ല എന്നാണ് WCC പറയുന്നത്. ചിന്തയുടെ ഒരു നിലപാടെന്താ? കാര്യം ഈ വിഷയത്തിൽ ആരും ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല എന്ന നിലപാടാണ് പൊതുവേ നമുക്കുള്ളതെങ്കിലും ഈ സിനിമാ മേഖല വരുമ്പോൾ നമുക്കൊരു നിലപാടെടുക്കാൻ പറ്റാതെ പോകുന്നുണ്ടോ ചിന്ത? കാരണം എല്ലാ മേഖലയ്ക്കകത്തും ഇത്തരത്തിലുള്ള പുരുഷാധിപത്യ പ്രവണതകളുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ വലിയ തോതിലുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. തീർച്ചയായും സിനിമാ മേഖലയ്ക്കകത്തുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ഗവൺമെൻറ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ ഘട്ടത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം പഠിക്കുന്നതിന് വേണ്ടി ഒരു റിട്ടയേർഡ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കമ്മിറ്റി വരുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്ന ഘട്ടത്തിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ അത്ര ആർജവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് കമ്മീഷനെ വെച്ചില്ല, കമ്മിറ്റി വെച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ്. ഇപ്പം ഞാനൊരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ ചെയർപേഴ്സണായി കുറച്ച് നാൾ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ടറിയാം കമ്മീഷൻ്റെ ഒരു കമ്മീഷൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ കമ്മീഷൻ്റെ അധികാര പരിധി എന്ന് പറയുന്നത് സ്റ്റഡി ആൻഡ് റെക്കമെൻഡ് എന്നുള്ളതാണ്. നമുക്ക് വിഷയങ്ങൾ പഠിക്കാം, അത് സംബന്ധിച്ച് ശുപാർശ നൽകാം. അതേ കർത്തവ്യം തന്നെയാണ് ഈ കമ്മിറ്റിയും ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ഗവൺമെൻറ് ഇത്തരം ഒരു കാര്യം മുമ്പോട്ട് വയ്ക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് എന്താണ്? സിനിമയ്ക്കകത്ത് സ്ത്രീകൾ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ അത് പഠിക്കണം. അത് സംബന്ധിച്ച് അത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിന് കർശനമായ ഓരോ നടപടികൾ സ്വീകരിക്കണം. ആ നടപടികൾ സമയബന്ധിതമായി സർക്കാർ സ്വീകരിച്ചു വരികയാണ്. അപ്പോൾ അത്തരത്തിൽ ആർജവത്തോടുകൂടി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പരിശ്രമം തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിനെ ആരും കാണാതെ പോകരുത്. കാരണം മലയാള സിനിമ ഉണ്ടായിട്ട് എത്രയോ വർഷമായി, അതിലെ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ചെറുതായിട്ടെങ്കിലും പലരും അഭിപ്രായങ്ങൾ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊന്നുമില്ലാത്ത നിലയിലേക്ക് നമുക്കറിയാം, നമ്മുടെ പോരാളിയായ കുട്ടി, നമ്മുടെ നടി അതിജീവിത പോരാളി എന്ന് തന്നെയാണ് അവരെ പറയേണ്ടത്. അവരുടെ ഒരു നിശ്ചയദാർഢ്യത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്നത്. ആ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി വന്ന ആ പെൺകുട്ടിയുടെ ആർജവം, അതിനൊപ്പം സംസ്ഥാന സർക്കാർ കൂടി നിന്നിട്ടാണ് കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. പുതിയ വെളിപ്പെടുത്തലുകൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിൽ ഇങ്ങനെ ഒരു ചൂഷണത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ ആ റിപ്പോർട്ട് 4.5 വർഷക്കാലം കോൾഡ് സ്റ്റോറേജിലിരുന്നു, ഒരു നടപടിയും ഉണ്ടായില്ല. കോൺക്ലേവ് ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോഴും പെൺകുട്ടികൾക്ക് അതേ ദുരവസ്ഥ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു, അതേ ഭീഷണി തൊഴിലിടത്തിൽ നിന്നുണ്ടാവുന്നു, അതേ 4.5 വർഷത്തിന് ശേഷവും. അവിടെയാണ് കോടതി ചോദിച്ച ചോദ്യം, സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു ഈ റിപ്പോർട്ടിന്മേൽ? സർക്കാർ ഈ വിഷയത്തിൽ സമഗ്രമായ മാറ്റത്തിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു? എന്തെങ്കിലും നിയമനിർമ്മാണം കൊണ്ടുവന്നു? ഇതൊന്നും കൊണ്ടുവരാൻ കഴിയാതെ പോയി എന്നത് സർക്കാരിൻ്റെ ഒരു പരിമിതിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ SIT നിൽക്കുക, ആ SIT ഈ മൊഴി കൊടുത്തവർ പരാതി പറയണോ വേണ്ടേ? ഇക്കാര്യത്തിലൊരു ആശയക്കുഴപ്പമുണ്ട് ചിന്ത. അല്ല, സർക്കാരിൻ്റെ പരിമിതി എന്ന് പറയുമ്പോൾ സർക്കാരിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നല്ല നമ്മൾ കാണേണ്ടത്. അവിടെ വന്ന പരിമിതികൾ എന്തൊക്കെയാണ്? ആദ്യം റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ശ്രീമതി ജസ്റ്റിസ് ഹേമ തന്നെ കത്തുകൊടുക്കുകയാണ്, ഇതിലെ ചില ഭാഗങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് കത്തുകൊടുക്കുകയാണ്. പിന്നീട് വിവരാവകാശ കമ്മീഷനിലേക്ക് പരാതി പോകുമ്പോൾ കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഉത്തരവ് വരികയാണ്. അപ്പോൾ ഇതിനെയെല്ലാം മാനിച്ചുകൊണ്ട് മാത്രമേ ഒരു സർക്കാരിന് നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇത് നിരവധി ദിവസങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തതാണ്.
അവിടെ സർക്കാരിന് എന്തുകൊണ്ട് 4.5 വർഷം ഈ റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വയ്ക്കാൻ കഴിഞ്ഞില്ല എന്നതിന് പിന്നിലുള്ള നിയമ കുരുക്കുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. അല്ല, സർക്കാരിന് ഇതിനെ സംബന്ധിച്ച് യാതൊരു വ്യത്യസ്തമായ അഭിപ്രായവുമില്ല. സ്ത്രീകൾ ഈ മേഖലയിൽ ഒരു പ്രശ്നവും നേരിടരുത്. അങ്ങനെ ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ, ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ നമുക്കറിയാം, എത്ര പ്രമുഖരായാലും ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ചെറിയ സാങ്കേതികമായ കുരുക്കുകൾ ഉണ്ടായിരുന്നു, പക്ഷേ സാങ്കേതിക കുരുക്കുകൾ നമ്മൾ സൃഷ്ടിച്ചു വെച്ചതാണ്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ആ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറഞ്ഞിട്ടില്ല, അതിനുശേഷമാണ് അവരൊരു കത്ത് കൊടുക്കുന്നത്. കത്തൊരിക്കലും റിപ്പോർട്ടിൻ്റെ ഭാഗമല്ല. അത് ചിന്തിക്കാറില്ല ഞാൻ, സാങ്കേതിക വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 4.5 വർഷത്തിന് ശേഷവും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് എന്തു ചെയ്തു എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതാണ് കോടതി ചോദിച്ചത്. അപ്പോൾ അവിടെ ഇപ്പോഴാണ് നമുക്കൊരു എസ് ഐ ടി രൂപീകരിക്കാൻ പറ്റിയത് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. ഇത് നേരത്തെ ചെയ്യാമായിരുന്നു, അത്രേ ഉള്ളൂ. അല്ല, അത് സംബന്ധിച്ച നടപടികൾ ഓരോന്നോരോന്നായി സർക്കാർ ചെയ്തു വരികയാണ്. സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഒരു റിപ്പോർട്ട് വരുന്നു. അത് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു റിപ്പോർട്ട് ആ നിയോഗിച്ച കമ്മിറ്റി പഠിച്ചിട്ട് കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം അത് പബ്ലിക് ഡോക്യുമെൻ്റ് ആക്കുക എന്നുള്ളതല്ല. സർക്കാർ അത് സംബന്ധിച്ച് കാര്യങ്ങൾ നോക്കി, പക്ഷേ ഉടൻ തന്നെ അതിൻ്റെ ചെയർപേഴ്സണായിട്ടുള്ള റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കത്ത് കൊടുക്കുന്നു. അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. ഹൈക്കോടതിക്കകത്ത് സിംഗിൾ ബെഞ്ച് ആദ്യം ഇത് തള്ളുന്നു. പിന്നീടാണല്ലോ ഇപ്പോഴത്തെ ഈ വിധി വരുന്നത്. വിധി വന്ന ഉടൻ തന്നെ സർക്കാർ നടപടി സ്വീകരിക്കുകയാണ്. അവിടെയാണ് സർക്കാരിന് ഹൈഡ് ചെയ്യേണ്ടതോ സർക്കാരിന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള ആരും തന്നെ ഇല്ല. സർക്കാർ എപ്പോഴും നിൽക്കുന്നത് പോരാളിയായിട്ടുള്ള പെൺകുട്ടിക്കൊപ്പമാണ്, ഈ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊപ്പമാണ്. തീർച്ചയായിട്ടും സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പം നയരൂപി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള സമിതി, അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ വന്നിട്ടുള്ള ഓരോരോ നീക്കങ്ങൾ, ഇത് വളരെ കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് സർക്കാർ അതിനകത്ത് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ട് തന്നെ തീർച്ചയായും ഈ മേഖലയിലെ ഗുരുതരമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ പോകും. അതിൽ തർക്കമില്ല. അങ്ങനെ തന്നെ സർക്കാർ മുമ്പോട്ട്